എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ബ്ലൗസിൻ്റെ വീഡിയോയ്ക്ക് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നിപ്പോൾ അതായത് ഇന്ന് ശനിയാഴ്ച രാവിലെ 10 നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിഷു സ്പെഷ്യലും ഈസ്റ്റർ സ്പെഷ്യലുമായിട്ടുള്ള കുറച്ച് സാരികളുടെ ഓഫർ സെയിലായിരുന്നു. അതിനകത്ത് ഒത്തിരി പരാതി വന്നിരിക്കുക. ഈ ഒന്നുമില്ലാത്ത സമയത്ത് കയറി വീഡിയോ ഇട്ടിട്ട് അത് ഏകദേശം ഒരു 12 1 മണിയോടുകൂടി ഫുൾ സ്റ്റോക്കും തീർന്നുപോയി. ഒന്നുപോലും മിച്ചമില്ല, ഫുൾ സ്റ്റോക്കും തീർന്നു. അതിനകത്ത് എന്നാ പറയുക, റെഡി ടു വെയറിൻ്റെ 2 കളക്ഷൻസ് മാത്രം കണ്ട് 1-2 പീസ് ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി ഫുള്ള് ബ്ലൗസ് ഉൾപ്പെടെ എല്ലാം തീർന്നുപോയി. അപ്പം നമ്മളുടെ ഡെയിലി കസ്റ്റമേഴ്സിൻ്റെ, സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ എല്ലാം പരാതി, ജോലിക്ക് പോകുന്നവരൊക്കെ ഒത്തിരി പേര് പരാതി പറഞ്ഞു, കാണുന്നതിന് മുന്നേ തീർന്നു പോയല്ലോ, അതെന്തിനാ അങ്ങനെ ഇട്ടേ, വൈകിട്ടിട്ടാ പോരായിരുന്നോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ വേറൊരു സമയത്ത് ഇട്ടത്. അപ്പം അതുപോലെ തന്നെയുള്ള കുറേ കളക്ഷൻസ് നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് സത്യം പറഞ്ഞ് ഈ പരാതി കൊണ്ട് മാത്രം നാളെ വീഡിയോ ഇല്ലാത്ത ദിവസം, ഞായറാഴ്ച ദിവസം വീഡിയോ ഇല്ലാതിരുത്ത ദിവസമായിട്ട് കൂടി നാളെ രാവിലെ 10 പുതിയ ഒരു കളക്ഷൻസ്, പുതിയ ആരൊക്കെയോ ഇനി അത് കാണിക്കുമോ, ഇനി അത് വീണ്ടും കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞേ. പക്ഷേ ഇത്രയും പേരിങ്ങനെ പരാതി, ഒത്തിരി പേരിങ്ങനെ പറയാതെ എന്ത് പണിയാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെല്ലാം നോക്കിയിരുന്നതാ, പക്ഷേ ആ സമയത്ത് ഇട്ടുമെന്ന് ഓർത്തില്ല. ഞാൻ പറഞ്ഞതാ പക്ഷേ 10 പറഞ്ഞത്, 10:00 or 11 ഞാൻ പറഞ്ഞതായിരുന്നു. 7 പലരും തെറ്റിദ്ധരിച്ചതേ, അത് എൻ്റെ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാ അന്നത്തെ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ 10 ഒരു വീഡിയോയും കൂടെ ഉണ്ട്. അതിനകത്ത് ഈസ്റ്ററിൻ്റെ കളക്ഷൻസുമുണ്ട്, വിഷുവിൻ്റെ കളക്ഷൻസുമുണ്ട്, റമദാൻ്റെ കളക്ഷൻസ് നമുക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ആഴ്ചയിലെ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും കുർത്തി അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം, ഇസബല്ലാടെ ഓൺ കുർത്തീസ് എല്ലാം വരും, റമദാൻ്റെ സ്പെഷ്യലായിട്ടും എല്ലാം ആയിട്ടും. അപ്പോൾ അതൊന്ന് പറയാനാണ്. ഈ വീഡിയോ ഈ പറഞ്ഞാലേ നാളെ നിങ്ങൾ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇനി നാളെ വിട്ട് കഴിയുമ്പോൾ എന്നോട് വീണ്ടും വന്ന് പരാതി പറയത്തില്ല, ആ പരാതി ഒഴിവാക്കാൻ. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ എന്തായാലും കാണുമല്ലോ, അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ കാണുമ്പം ഇതറിയൂലോ, അപ്പോൾ നാളെ 10 കണ്ടോളാം. ഇനി പരാതി പറയരുത് കേട്ടോ. അപ്പോൾ ശരി, ബ്ലൗസിൻ്റെ വീഡിയോ. നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിയർത്ത് കുളിച്ചാണ് നിൽക്കുന്നത്, ഇവിടെ കറണ്ടില്ലാന്നേ, എന്നാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് നമ്മൾ കാണിക്കുന്ന റെഡിമെയ്ഡ് സ്കിൻ ഫിറ്റ് ബ്ലൗസാണേ. എന്നാന്ന് ചോദിച്ചാൽ ഇതിപ്പം വന്നിട്ട് ഇത് കേൾക്കണം, ഇത് കേട്ടിട്ടേ ബ്ലൗസ് എടുക്കാവുള്ളൂ. ചാടിക്കയറി സ്കിപ്പ് ചെയ്ത് പോയിട്ട് കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ എനിക്ക് സ്കിൻ ഫിറ്റ് ബ്ലൗസിനെ പറ്റി അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല, ചെറിയ ഓർക്കുന്നേ ഇല്ല, അങ്ങനെ കംപ്ലയിൻ്റ് ആരും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും താല്പര്യമുള്ളൂ. XL XXL ഈ 2 സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് മീഡിയംകാർക്ക് എടുക്കാം, ലാർജുകാർക്ക് എടുക്കാം, XL എടുക്കാം, XXL എടുക്കാം. XXL മേളിലോട്ടുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് സ്ട്രെച്ചബിളാണ്, XL XXL സൈസ് ഉള്ള, അതായത് നമ്മളുടെ ബ്രാ സൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ ഒരു കുർത്തി എടുക്കുകയാണെങ്കിൽ ഏതാണ് സൈസ്? ഈ ഇപ്പോൾ XXL എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 44 അല്ലേ, 44 എന്നാണ് XXL പറയുന്നത്, അല്ലെങ്കിൽ XL പറയുന്നത് 42. പക്ഷേ അത് 42 ബ്രാ സൈസിന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആകത്തില്ല. ഇത് നമ്മൾ കുർത്തിയുടെ അല്ല ചുരിദാറിൻ്റെ സൈസാണ് പറയുന്നത്, ബ്രാ സൈസ് അല്ല പറയുന്നത്. അപ്പോൾ XL വലിയ വണ്ണമില്ലാത്തവർക്ക് XXL എടുക്കാം, XL എടുക്കാം. XXL പുറകോട്ടുള്ളത് എടുക്കണോ വേണ്ടിയോ എന്ന് അവനവൻ ചിന്തിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ബോഡിയുടെ ഷേപ്പ് നമുക്കേ അറിയത്തുള്ളൂ. ചിലർക്ക് കൈക്ക് വണ്ണം കൂടുതൽ കാണാം, ചിലർക്ക് ചെസ്റ്റ് വലിപ്പം കൂടുതൽ വരും, ഇങ്ങനെ വിരിവ് കൂടുതൽ കാണും, വിരിവ് ഇങ്ങനെ ഒടിഞ്ഞ് കാണും, അതൊക്കെ അവനവനെ അറിയത്തുള്ളൂ. നമ്മുടെ സൈസിനെ കഴിഞ്ഞും കൂടിയ സൈസ് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഓൾട്ടർ ചെയ്ത് ചെറുതാക്കാം. നമ്മുടെ സൈസിനെ കഴിഞ്ഞും കുറഞ്ഞ സൈസ് എടുക്കാൻ പോകരുത്. പിന്നെ പരീക്ഷണാർത്ഥം എടുക്കുന്നവരെടുത്തുകൊള്ളുക, പക്ഷേ ഒരു കുഴപ്പമില്ല. റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും ബ്ലൗസിനില്ല. ബ്ലൗസ് നിങ്ങൾ വൺസ് എടുത്താൽ എടുത്തതാണ്. ഇഷ്ടംപോലെ ആൾക്കാരെടുക്കുന്നുണ്ട്. എനിക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത് അവനവൻ്റെ ബോഡിയുടെ ഇതറിയത്തില്ലാതെ എടുത്ത ആരൊക്കെയോ 1-2 പേര് കംപ്ലയിൻ്റ് എന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് പാകമായില്ലെന്നോ അങ്ങനെ എന്തോ 1-2 പ്രാവശ്യം. അത് എന്നെ ഞാനത് പറയും, ഞാൻ ബോഡിയുടെ, നമുക്കിപ്പോൾ XL എൻ്റെ സൈസ് XL പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ XL എൻ്റെ അപ്പുറത്തേക്കുന്ന ആളുടെ XL ആയിരിക്കും, പക്ഷേ ഞങ്ങളുടെ രണ്ടിൻ്റെയും ബോഡി ഷേപ്പ് രണ്ടായിരിക്കും. അയാളുടെ കൈക്ക് വണ്ണം കൂടുതൽ കാണാം, അല്ലെങ്കിൽ ഈ ചെസ്റ്റിൻ്റെ ഇവിടുത്തെ വിരിവിന് വ്യത്യാസം കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് നമുക്കറിയത്തില്ല, നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പം ഇത് പിന്നെ ഒന്നാമത് എല്ലാം സ്ട്രെച്ചബിളാണ് കണ്ടോ. എനിക്ക് പുള്ളിച്ച് ഒത്തിരി വലിച്ചങ്ങ് കളയാൻ പറ്റത്തില്ല, സ്ട്രെച്ചബിളാണ്. കുറേ വരെ അങ്ങ് ഉണ്ടോ ഇങ്ങനെ കയറി വരും, കുറേ അങ്ങോട്ട് കയറി വരും. പിന്നെ ഓവറായിട്ട് ഒരു സാധനത്തിന് വരാൻ പറ്റത്തില്ല, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളത് XL XXL ലാർജുകാർക്കും മീഡിയംകാർക്കും ഇതെടുക്കാം, എന്നിട്ട് വണ്ണം കൂടുതലാണെങ്കിൽ ഓൾട്ടർ ചെയ്യാം. XL ആകുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. ആ കാണിച്ചില്ലല്ലേ,
വൈറ്റ്. ഇപ്പം ഈസ്റ്ററിനൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വൈറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. ഫ്രണ്ട് ബാക്കി, ഞാൻ ഫ്രണ്ടും ബാക്കിയും ഒക്കെ തിരിച്ചായിരിക്കുമോ ചിലപ്പോൾ കാണിക്കുന്നത്, എന്നാലും സദയം ക്ഷമിക്കണേ. പ്രിൻസസ് കട്ട, എല്ലാത്തിനും പ്രിൻസസ് കട്ടാണ്. ഇതിന് ചിലതിനൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ചിലതിന് സ്റ്റോക്ക് കുറവാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പം അന്നേരം തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് പറയുക. നാലും അഞ്ചും ബ്ലൗസ് ചിലർ എന്നെ അടുക്കുമെന്ന് അറിയാവോ, ഒരു പണി വരും ചിലർക്ക് 10-15 എണ്ണം അങ്ങോട്ട് സ്ക്രീൻഷോട്ട് ഇരിക്കും. കാണുമ്പോൾ മുഴുവൻ ഇരുന്നങ്ങ് സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ആ 15 എണ്ണം ഇങ്ങോട്ട് അയച്ചു തരും. എന്നിട്ട് പറയും ഇതിൽ ഏതൊക്കെ ഉണ്ട്, എന്നിട്ട് ഏറ്റവും അവസരം പറയും ഒരെണ്ണം തരാം. അങ്ങനെയൊന്നും ചെയ്ത് കളയല്ലേ ദൈവത്തോർത്ത്. എല്ലാവരും മനുഷ്യരാണ്, ഇപ്പുറത്തിരിക്കുന്നവർ. നമുക്ക് ഈ 15 എണ്ണവും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാലേ അത് ആ സമയത്ത് ഇങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക, അത് ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അങ്ങനെ ചെയ്യാവുള്ളതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, സദയം താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇതടുത്തത്, അയ്യോ എനിക്ക് ചൂട് കഴിച്ച് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇതേ രണ്ടാമത്തെ വീഡിയോ തന്നെ, അതുകൊണ്ടാണ് പറ്റുന്നില്ല. കറണ്ട് വല്ല വരുന്ന ലക്ഷണമുണ്ടോ? ഇങ്ങനല്ലേ, ഇവിടെ നിന്നല്ലേ കാണിക്കണ്ടേ? മഞ്ഞ, മഞ്ഞ എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് അല്ല, മാമ്പഴം മഞ്ഞ. ഞാൻ ഇച്ചിരി സ്പീഡ് വിടുവാണേ. എനിക്ക് എന്നാന്ന് പറയട്ടെ, എനിക്ക് പറ്റത്തില്ല, ഈ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ബ്ലാക്ക്, ബ്ലാക്കിൽ കൂടെ ഇങ്ങനെ ഡിസൈൻ, കയ്യാലൊക്കെ കയറ്റി കാണിക്കാമായിരുന്നു, നേരത്തെ അങ്ങനെ കാണിച്ചു. പക്ഷേ ഈ ചൂട് തന്നെ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. ബ്ലൂ, നല്ല പീക്കോക്ക് ബ്ലൂ, നല്ല എന്നാ പറയുന്നത് ലൈറ്റ് ഷെയ്ഡുള്ള സാരികൾക്കെല്ലാം ചേരും. അടിപൊളി ഒരു കളറ് അല്ലേ? അതിൻ്റെ തന്നെ ഡാർക്ക് മെറൂൺ സൂപ്പറാണ്. ഇതൊക്കെ നല്ല ഡാർക്ക് കളറുകൾ. ഇപ്പം നമുക്ക് ലൈറ്റ് ഡിസൈൻ, ലൈറ്റ് സാരികളോ അങ്ങനെ ലൈറ്റ് കളറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ഡിസൈൻ. ഇത് കണ്ടോ കയ്യലിത്, എനിക്ക് കയറ്റാനേ ചൂടിൻ്റെ കൂടെ ഇതും കൂടെ ഉടുപ്പിൻ്റെ വേണ്ടയിലോട്ടും കൂടെ കയറ്റുമ്പോഴത്തേനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഒട്ടും ചൂട് പറ്റത്തില്ല. ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞ് 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 ഒരു പ്രത്യേക ഇതുള്ള ഒരു സാധനം. ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, നടുക്കൊടിങ്ങനെ ഇങ്ങനെ ബ്ലാക്ക്. ഇതൊക്കെ ഓരോന്നിനും എന്തോരം സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. കയ്യെ കയറ്റിയാൽ ഇതാ കുഴപ്പം, പിന്നെ ഒന്നര കൈയുമായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കണം. ആ ഇത്ര കാണിക്കായിരുന്നു കേട്ടോ, ബ്ലാക്കേ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എക്സൽ ആ. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഒരു കാര്യമുള്ളത്, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പരും വിലയൊക്കെ കൂട്ടിയെടുക്കാവുള്ളൂ. ഡാർക്ക് മെറൂൺ, നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ, റെഡിഷ് മെറൂൺ എന്ന് പറയത്തില്ല, ഡാർക്ക് മെറൂൺ. ഗ്രേ, എല്ലാം പ്രിൻസസ് കട്ടാണ്. അയ്യോ ചിലരെങ്കിലും ആരോ ഒരാൾ ചോദിച്ചേക്കാം, അയ്യോ ഇതിന് ഓപ്പണിംഗ് ഒന്നും, ഓപ്പണിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇത് സ്കിൻ ഫിറ്റാണ്. ഇത് നമ്മളിപ്പോൾ എന്തോ പറയാം, കുർത്തി കയറ്റിയിടുന്ന പോലെ കയറ്റിയിടുക, അല്ലെങ്കിൽ ഒരു ബനിയൻ കയറ്റിയിടുന്ന പോലെ കയറ്റിയിടുക, അതാണ് സംഭവം. അല്ലാതെ ഇതിന് ഇതോ ഓപ്പണിംഗ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആരോ ഇച്ചിരി പ്രായമായ ഒരു ചേച്ചിയായിരുന്നു, അത്ര ശ്രദ്ധിച്ച് കാണത്തില്ല. ബോട്ടിൽ ഗ്രീൻ, ബ്രൗൺ, ആ മെറൂൺ, ബ്രൗൺ അല്ലേ ഇത്? ബ്രൗൺ എന്ന് പറയാ കാപ്പിപ്പൊടി എന്ന് ആര് പറഞ്ഞു ആണോ? ചൂടടിച്ചെല്ലാം വെളിയെല്ലാം പോയി, എനിക്ക് പറ്റത്തില്ല കേട്ടോ. എന്ന് ചൂടാന്നറിയോ? ചൂടല്ല, എനിക്ക് പറ്റുന്നില്ല അങ്ങോട്ട്. എന്തോ ഒരു സാധനം, ഇതിങ്ങനെ ഒരു ഒരു പാർട്ടി പാർട്ടി വെയർ പോലെ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു ഇതാണേ. സിൽവറിൻ്റെ സിൽവറും വൈറ്റും കൂടെ കൂടിയിട്ട്, ഇതിനൊക്കെ സ്റ്റോക്ക് ഉണ്ടോ ആവശ്യത്തിന്? ഇതൊക്കെ കണ്ടമാനം ഓർഡർ വരും. ഈ പാർട്ടി വെയർ ബ്ലൗസിന് ഭയങ്കര ചോദ്യമാണ്, ഞാൻ എപ്പോഴും കാണും മെസ്സേജ് കിടക്കുന്നു. ഇതിപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ബനിയൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൻ്റെ പോലെ അത്രയും ആവശ്യത്തിന് കട്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഉണ്ടോ. നല്ല നമുക്ക് തോന്നുമോ ഇത് ബനിയനാണ്. അങ്ങനെ അത്രയ്ക്ക് എൻ്റെ കയ്യിലെ ചുരിദാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ വേറൊരു സംഭവമൊക്കെ ആയിട്ട് പാർട്ടി വെയർ ബ്ലൗസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിങ്ങനെ ചുളുക്കി ചുളുങ്ങിയല്ലേ, ഇത് എനിക്ക് വലുത് അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. ബ്ലാക്ക്, റെഡ് ആൻഡ് മെറൂൺ, റെഡ് ആൻഡ് ഡാർക്ക് റെഡ് അല്ലേ,
ഗോൾഡ്. ഇതെല്ലാം പാർട്ടി വെയർ പോലത്തെ ഇതാണേ, മെറ്റീരിയലാണ്. ഇതിൻ്റെ പേര് റോയൽ ബ്ലൂ. ഇതെന്നെ സൈസ് കളർ റോയൽ ബ്ലൂ അല്ലേ? ഇതിൻ്റെ പേരെന്നൊക്കെയാണ് പറയുന്നത്. ചാനൽ പോയിക്കൊണ്ടിരിക്കും, വേഗം തീർത്താൽ മതിയെന്നേ ഉള്ളൂ. മെറൂൺ. ഇതെല്ലാം ഒരേ സൈസാണ്. ഞാൻ ഫ്രണ്ടും ബാക്കിയൊക്കെ തിരിച്ചാണ് കാണിക്കുന്നത് കേട്ടോ, കാരണം ഫ്രണ്ട് തന്നെയായിട്ടല്ല കാണിക്കുന്നത്. നിങ്ങൾ ആ ഡിസൈനാണ് നോക്കേണ്ടതേ. എന്നുവെച്ചാൽ ബാക്കിലത്തെ നെക്ക് ഇറങ്ങി ഫ്രണ്ടിലത്തെ നെക്ക് കയറിയോ? ഇതാ ബാക്കിലത്തെ നെക്ക്, ഇത് ഫ്രണ്ടിലത്തെ നെക്ക്. പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇതിൻ്റെ എന്നാ എന്നാ ഒരു കളർ അല്ലേ, എന്തോ ഒരു കളർ അല്ലേ, ബേജ് കളർ. റെഡ്, ചില്ലി റെഡ്, ഗ്രീൻ. ശരിക്കും അത് ഒരു ഈ ബനിയൻ്റെ ഫീലല്ല ആ കാണുന്ന ആ മെറ്റീരിയലൊക്കെ. ഞാനതാ നോക്കിയത്, നല്ല അത്യാവശ്യം ഒരു നമ്മൾ കോട്ടൻ്റെ തുണിയൊക്കെയൊക്കെ മെറ്റീരിയൽ അല്ലാതെ ബനിയൻ്റെ ആ ഒരു ഇത് തോന്നുമല്ലോ. പക്ഷെ നല്ല ഫിറ്റായിട്ട് ബോഡിക്ക് ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ബ്ലാക്കാണോ നേവി ബ്ലൂ ആണോ? ബ്ലൂ, നേവി ബ്ലൂ. ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ്. നല്ല സ്ട്രെച്ചബിളാണ്, ഇങ്ങനെ സ്ട്രെച്ചാവും. ഇറക്കമൊക്കെ ഇതൊക്കെ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ എന്നുവെച്ചാൽ നമുക്ക് ഒരു ബ്ലൗസ് എടുപ്പോൾ വരേണ്ട ആ ഒരു നോർമൽ ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ സൈസിനനുസരിച്ച്. ഇത് ഓരോന്നിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, സൈസ് അനുസരിച്ച് എടുത്താൽ മതി. നമ്മുടെ സൈസ്. ലൈറ്റ് പിങ്ക്. പിങ്കാണോ പീച്ചാണോ? പീച്ച്. പീച്ചെ കൂടെ ഇങ്ങനെ ഒരു വൈറ്റ് ഡിസൈൻ. ഇതെന്തിനാ ഇത് വേറെ കാണിച്ചേക്കുന്നത്? അത് തന്നെ ഇല്ലേ? അത് വേറെ സൈസ്. ഇത് എക്സൽ. ആ ഇത് ഡബിൾ എക്സലിനകത്തും കാണിച്ചല്ലേ. ഇത് എക്സലിനകത്തും ഉണ്ട്, രണ്ടിനകത്തും ഒരുപോലുള്ളത് രണ്ട് പ്രാവശ്യം കാണിക്കും. ഒരു രക്ഷ കിട്ടും, തീർന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പ്ലെയിൻ സാരിക്കും ഒക്കെ നല്ലതാ, സെറ്റ് സാരിക്കും ഒക്കെ നല്ലതാ. മുമ്പേ കാണിച്ചതിൻ്റെ പർപ്പിൾ ഉണ്ടോ ഡിസൈൻ. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ. നിങ്ങളുടെ സൈസ് മനസ്സിലാക്കി നിങ്ങൾ എടുക്കുക. ഫസ്റ്റിലത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൗസിന് ഒരു രണ്ട് ബ്ലൗസ് വരെയൊക്കെ ഒറ്റ ഷിപ്പിംഗ് ചാർജ് പോകും. മൂന്ന് ബ്ലൗസ് വരെയൊക്കെ ഒറ്റ ഷിപ്പിംഗ് ചാർജ് പോവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്നിലധികം എടുക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ലാഭം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ അധികം പറയുന്നില്ല. വീണ്ടും പുതിയൊരു എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. ഞാൻ പറയുക, 100% നിങ്ങളുടെ താല്പര്യത്താൽ, നിങ്ങളുടെ ഇഷ്ടത്താൽ, നിങ്ങളുടെ ഉറപ്പിനാൽ എടുക്കാമുള്ളൂ. ഇതിനൊന്നും നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റത്തില്ല, കാരണം ഇത്രയും സ്കിൻ ഇൻഫിറ്റായിട്ട് കിടക്കുന്ന ഐറ്റം നമ്മൾ ഒരു കാരണവശാലും മാറിക്കൊടുക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ഇത് സ്ഥിരമായിട്ട് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, ആവശ്യക്കാർ ധാരാളം ഉണ്ടെന്നും എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഇങ്ങനെ എന്തിനാണ് പിന്നെ കാണിക്കുന്നതെന്നൊക്കെ ചിലരെ ഓർത്തേക്കാം, പക്ഷെ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.